ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ 2021 നടത്തിയ LDC എക്സാമിൽ നിന്നുള്ള 20 GK ചോദ്യങ്ങൾ. ഈ ചോദ്യ പേപ്പർ കന്നഡ ലാംഗ്വേജ് അതുമായി ബന്ധപ്പെട്ട LD ക്ലർക്ക് എക്സാമാണ്. അപ്പോൾ ഇനിയുള്ള എക്സാമിനും ഈ ചോദ്യങ്ങളുടെ കുറച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഫാക്ടേഴ്സൊക്കെ വരാം. എന്നിരുന്നാലും നമ്മൾ ഒരിക്കൽ ചോദിച്ചത് ഇനി തെറ്റിക്കരുത് എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ഈ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് അൺഅക്കാഡമി എന്ന ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നു. ഒരു PSC ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു ആപ്ലിക്കേഷനാണ് അൺഅക്കാഡമി. കേരളത്തിലെ മികച്ച അധ്യാപകർ കൈകാര്യം ചെയ്യുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ഒട്ടനവധി ബാച്ച് കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ദിശ. ഇതൊരു 60-ദിന +2 ലെവൽ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് കൈകാര്യം ചെയ്തു വരുന്നത്. തുടർന്ന് ദൗത്യം, ബെവ്കോ അസിസ്റ്റൻ്റ് എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു വരുന്നു. തുടർന്നുള്ളത് ആരംഭം. ഇതൊരു 120-ദിന ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സാണ്. +10-ാം ക്ലാസ് തുല്യത ഉള്ള ക്ലാസ്സുകളാണ് ഇതിൽ കൈകാര്യം ചെയ്തു വരുന്നത്. തുടർന്നൊരു ഏറ്റവും പ്രധാനമായ 30 ദിവസത്തെ LDC മെയിൻ എക്സാമിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൈകാര്യം ചെയ്യുന്ന ക്ലാസ്സുകളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. തുടർന്ന് LD ടൈപ്പിസ്റ്റ്, അതിന് ജേതാവ് എന്നൊരു ബാച്ച് കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട്. തുടർന്ന് LGC, അത് അതിൻ്റെ മെയിൻ എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ കൈകാര്യം ചെയ്തു വരുന്നു. കൂടാതെ നമ്മുടെ എത്രത്തോളം പഠിച്ചു എന്നറിയാൻ ഒട്ടനവധി ടെസ്റ്റ് സീരീസും, കൂടാതെ അതിനപ്പുറമായി ഓരോ മത്സര പരീക്ഷകളും നടത്തി വരുന്നു. തുടർന്നുള്ളത് 30 ചോദ്യം 30 മിനിറ്റ്, അതായത് ഫ്രീ ടെസ്റ്റ്, അതായത് കറണ്ട് അഫയേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എക്സാമും ഇപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ PSCയുടെ ഒരു ജോലി ലഭിക്കുവാൻ തക്കവണ്ണമായ എല്ലാ ക്ലാസ്സുകളും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്ലാസ്സുകളെല്ലാം മികച്ച ഓഫർ ലഭിക്കുവാൻ R Academy 10 എന്ന കോഡ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യ ചോദ്യം, പ്രഷർ കുക്കറിൽ പാചകം വേഗത്തിലാകാൻ ഇടയാക്കുന്നത്? ആൻസർ ഓപ്ഷൻ B, ഉയർന്ന മർദ്ദം ജലത്തിൻ്റെ തിളനില ഉയർത്തുന്നതിനാൽ. നമുക്കറിയാം പ്രഷർ കുക്കർ, അതിൻ്റെ തിളനില എത്രയാണ്? 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരുന്നാൽ തന്നെ തിളനില ഉയർത്തുന്നു എന്ന് കിട്ടും. പിന്നെ പ്രഷർ കുക്കറിൽ സ്വാഭാവികമായും ഉയർന്ന മർദ്ദം തന്നെയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ B, ഉയർന്ന മർദ്ദം ജലത്തിൻ്റെ തിളനില ഉയർത്തുന്നു. അടുത്ത ചോദ്യം നോക്കാം. നല്ല വെയിലുള്ളപ്പോൾ മണലാരണ്യത്തിലെ യാത്രക്കാർക്ക് അകലെയായി ഇല്ലാത്ത തടാകങ്ങൾ കാണാൻ കഴിയുന്നു. ഈ പ്രതിഭാസത്തെ എന്തു പറയുന്നു? മരീചിക. അപ്പോൾ മരുഭൂമിയിലേക്ക് ദൂരെ നോക്കുമ്പോൾ വെള്ളം ഉള്ളതുപോലെ തോന്നും. അതിൻ്റെ പ്രതിഭാസം ഏതെന്ന് ചോദിച്ചാൽ മരീചിക. ഇനി ഈ മരീചികയ്ക്ക് കാരണമായിട്ട് വരുന്നത് ഈ അപവർത്തനം ഒക്കെ തന്നെയാണ്. അതും ഒന്ന് ഓർത്തിരിക്കുക. ശബ്ദത്തിൻ്റെ കേൾവി ശക്തി അളക്കുന്നതിനുള്ള ഉപകരണം ആണ് ഓപ്ഷൻ A, ഓഡിയോമീറ്റർ. അപ്പോൾ ഇവിടെ ഓഡോമീറ്റർ ഉണ്ട്. ഓഡോമീറ്റർ വാഹനം എത്ര ദൂരം ഓടി എന്ന് മെഷർ ചെയ്യാനാണ് ഓഡോമീറ്ററും. എന്നാൽ ശബ്ദത്തിൻ്റെ കേൾവി അറിയാൻ ഏതാണ്? ഓഡിയോമീറ്റർ. അടുത്ത ചോദ്യം, മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്ന ആറ്റത്തിലെ കണമാണ് ഓപ്ഷൻ B, പ്രോട്ടോൺ. അപ്പോൾ മൂലകത്തിൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് എന്നറിയപ്പെടുന്നു ഏതാണ്? പ്രോട്ടോൺ. ഫൂൽക്കത്തിൽ ഏറ്റവും കൂടിയ അളവിൽ കാണുന്ന മൂലകം ആണ് നമ്മൾ ശ്വസിക്കുന്ന വാതകമായ ഓക്സിജൻ. അപ്പോൾ ഫൂവൽക്കത്തിൽ എന്ന് ചോദിച്ചാൽ തെറ്റിക്കരുത്. ഫൂവൽക്കത്തിൽ ഏതാണ്? ഓക്സിജനാണ് കൂടുതൽ. എന്നാൽ പ്രപഞ്ചത്തിൽ ഏതെന്ന് ചോദിച്ചാൽ അത് ഹൈഡ്രജൻ ആണെന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, പല്ലിലെ ഏത് ഭാഗത്താണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്? ഓപ്ഷൻ B, പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ പൾപ്പ് ക്യാവിറ്റിയിലാണ് രക്തക്കുഴലുകളും നാഡികളും കാണപ്പെടുന്നത്. അടുത്ത ചോദ്യം, ആയുർവേദത്തിൽ വിഷൂചിക എന്നറിയപ്പെടുന്നു ഏതാണ്? ഓപ്ഷൻ D, കോളറ. അപ്പോൾ ആയുർവേദത്തിൽ വിഷൂചിക എന്നറിയപ്പെടുന്നു ഏത് രോഗമാണ്? കോളറ. അടുത്ത ചോദ്യം,
ഗോളരസന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് കാണപ്പെടുന്നത് എവിടെ? അപ്പോൾ ഇത് ഓപ്ഷനിൽ നിന്ന് തന്നെ കിട്ടും. ബോൾ ആൻഡ് സോക്കറ്റ് എവിടെയാണുള്ളത്? നമ്മുടെ തോളലിലാണ് ഉള്ളത്. ശരീരത്തിലെ കാവൽക്കാർ എന്നറിയപ്പെടുന്ന രക്താണുക്കളാണ് ഏത്? ശ്വേത രക്താണുക്കൾ. ചാരനിറത്തോടുകൂടിയ മസ്തിഷ്കത്തിലെ ഉപരിതല ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ ചാരനിറം ഗ്രേ, അതിൽ നിന്ന് തന്നെ ആൻസർ ലഭിക്കും, ഗ്രേ മാറ്റർ. താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ യാത്രാ സ്വാതന്ത്ര്യം, സ്കൂളുകളിൽ പ്രവേശനം എന്നിവ അനുവദിക്കുക എന്ന ലക്ഷ്യത്തോടെ 1907 അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനം ആണ്? ഓപ്ഷൻ ബി സാധുജന പരിപാലന സംഘം. ഉത്തേജകം എന്ന പദ്യകൃതിയുടെ കർത്താവ് ആരാണ്? അപ്പോൾ ഉത്തേജനം, അപ്പോൾ ഇത് ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉത്തേജനം ആരുടേതാണ്? നമ്മുടെ സഹോദരന്മാരാണ് നമ്മളെല്ലാം ഉയർച്ചയിലേക്ക് ഉത്തേജിപ്പിക്കുന്നത് എന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ സഹോദരൻ അയ്യപ്പൻ. INA വനിതാ റെജിമെൻറ്റിനെ നയിച്ചു ആരാണ്? ഡോക്ടർ ലക്ഷ്മി സൈഗാൾ. അപ്പോൾ INA വനിതാ റെജിമെൻറ്റിനെ നയിച്ചത് ആരാണ്? ഡോക്ടർ ലക്ഷ്മി സൈഗാൾ. ബ്രിട്ടീഷുകാർക്കെതിരെ 1855-56 കാലഘട്ടത്തിൽ സാന്താൾ കലാപം നടന്നു എവിടെയാണ്? ചോട്ട നാഗ്പൂർ. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലം വിജയ്ഘട്ട്. അപ്പോൾ ലാൽ ബഹാദൂർ എവിടെയാണ്? വിജയ്ഘട്ട്. മെക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള പ്രദേശമാണ് ഏത്? ലഡാക്ക്. 1955 ഭീലായ് സ്റ്റീൽ പ്ലാന്റ് ഏതു രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് സ്ഥാപിതമായത്? ഏതു രാജ്യം? സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ എന്ന് ഓർത്തിരിക്കുക. ഒരു പ്രധാന ഖാരിഫ് വിളയാണ് ഏത്? നെല്ല്. റാബി വിളയ്ക്ക് ഉദാഹരണമാണ് ഗോതമ്പ്, പുകയില. ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംപ്രേഷണം ആരംഭിച്ചു 1982. ഇന്ത്യയിൽ ദൂരദർശൻ കളർ സംപ്രേഷണം എപ്പോഴാണ്? 1982. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. ഇനി ഇംഗ്ലീഷ് മലയാളം ഉണ്ട്, അത് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.